വിഴിഞ്ഞം തുറമുഖ കവാടത്തിൽ ലാത്തീൻ റിപ്പത്തു അതിരൂപതയുടെ കീഴിൽ മീൻപിടുത്ത തൊഴിലാളികൾ നടത്തുന്ന സമരം തുടരുന്നു. എന്നാൽ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സമരപന്തലിൽ ഉപവാസം ആരംഭിക്കും. സമരം തുടരണമെന്ന ആഹ്വാനവുമായി കഴിഞ്ഞ ദിവസം സഭയുടെ കീഴിലുള്ള പള്ളികളിൽ സർക്കുലർ വായിച്ചിരുന്നു. വിഴിഞ്ഞം തുറമുഖ കവാടത്തിലെ സമരം സംസ്ഥാനമാകെ പ്രക്ഷോഭമാക്കാനൊരുങ്ങി ലത്തീൻ സഭ. കേരള കത്തോലിക്ക ഉന്നത അധികാര സമിതിയുമായി വൈദികർ നടത്തിയ ചർച്ചയിലായിരുന്നു തീരുമാനം. കഴിഞ്ഞ ദിവസം സമരം തുടരണം എന്ന ആഹ്വാനമായി സഭയുടെ കീഴിലുള്ള പള്ളികളിൽ സർക്കുലർ വായിച്ചിരുന്നു. ഇന്ന് ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോവും സൂസപ്പാക്യത്തിന്റെ നേതൃത്വത്തിൽ സമരപ്പന്തലിൽ ഉപവാസം ആരംഭിക്കും. അതേസമയം മുഖ്യമന്ത്രി നടത്താനിരുന്ന മത്സ്യത്തൊഴിലാളി നിധി എന്ന പരിപാടി സഭ ബഹിഷ്കരിച്ചു. ഓണത്തിന് മുമ്പായി ക്യാമ്പുകളിൽ കഴിയുന്ന മീൻപിടുത്ത തൊഴിലാളികളെ വാടക വീടുകളിലേക്ക് മാറ്റാമെന്ന് സർക്കാർ നൽകിയ ഉറപ്പ് ഇതുവരെ പാലിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് സമരം സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത്. സഭയുടെ കീഴിലുള്ള കൊല്ലംകോട് മുതൽ അയിരൂർ വരെയുള്ള ഇടവകകളിൽ നിന്നും ആളുകൾ സമരപ്പന്തലിലെത്തും. ഇന്ന് കൊല്ലംകോട് പരുത്തിയൂർ മേഖലകളിൽ നിന്നുമാണ് ആൾക്കാർ പ്രതിഷേധിക്കാനായി എത്തുന്നത്. സംസ്ഥാന സർക്കാരുമായി സഭാ നേതൃത്വം നടത്തിയ ചർച്ചകൾ പലതും പരാജയപ്പെട്ടിരുന്നു. മീൻപിടുത്ത തൊഴിലാളികൾ മുന്നോട്ട് വെച്ച ഏഴിന് ആവശ്യങ്ങളും രേഖാമൂലം ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് സമരസമിതിയുടെ തീരുമാനം. ജനം തിരുവനന്തപുരം.